കോൺഗ്രസിൽ ശീലങ്ങൾ മാറണമെന്ന് കെ മുരളീധരന്റെ ഉപദേശം. ഈ ഉപദേശം കേട്ടാൽ തോന്നും ഒരു ശീലങ്ങളുമില്ലാത്ത ഹരിചന്ദ്രനാണ് ഈ പറയുന്നതെന്ന്. യോഗങ്ങളിൽ കർക്കശമായി അഭിപ്രായം പറയാം, എന്നാൽ പരസ്യ പ്രസ്താവനകൾ പാടില്ല. അത് പാർട്ടിയെ തകർക്കും. അച്ചടക്ക നടപടി താനടക്കം എല്ലാവർക്കും ബാധകമാണ്. കോൺഗ്രസ് ക്യാമ്പുകളിൽ മൊബൈൽ ജാമറുകൾ വയ്ക്കണമെന്നും മുരളീധരൻ പറഞ്ഞു. സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം പാര വയ്ക്കുന്നവരെ പാർട്ടിക്ക് ആവശ്യമില്ല. വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥിക്ക് തെക്ക് വടക്ക് ഓടേണ്ടി വന്നു. കോൺഗ്രസിൻ്റെ ഭരണഘടന തന്നെ സെമി കേഡറാണ്. എന്നാൽ പ്രത്യേക യോഗങ്ങൾ വിളിച്ചുള്ള സെമി കേഡറല്ല ഉദ്ദേശിക്കുന്നത്. ആദർശത്തിൻ്റെ പേരിലല്ല മൂന്ന് പേർ ഇപ്പോൾ പാർട്ടി വിട്ടത്. എ കെ ജി സെൻറ്ററിൽ സ്വീകരിക്കുന്ന തരത്തിൽ അവർ അധപ്പതിച്ചു. ജി സുധാകരനെ പുറത്താക്കാൻ നോക്കുന്ന പാർട്ടിയിലേക്കാണ് അവർ പോയത്. നിയമത്ത് അടിയൊഴുക്കുകളുണ്ടായി. അത് തടയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ജയിക്കാൻ കഴിഞ്ഞേനെ. സ്റ്റാൻസ്വാമിയെ കൊന്നവരാണ് ഇപ്പോൾ പാലാ ബിഷപ്പിന് പിന്തുണ നൽകുന്നത്. ബി ജെ പിക്ക് വളരാൻ സി പി എം തന്നെയാണ് സഹായം ചെയ്യുന്നത്. സി പി എമ്മിനെയും ബി ജെ പിയെയും ഇന്നലെ വരെ പറ്റിയ ആയുധം വെച്ച് നേരിടാനാവില്ല. അതിന് മൂർച്ചയുള്ള ആയുധം തന്നെ വേണം. അതിന് ഒരുമിച്ച് നിൽക്കണം. ഫുൾ ടൈം പ്രവർത്തകരായ പാർട്ടി ഭാരവാഹികൾ ഉണ്ടാകണം. പറയുമ്പോൾ കൈയടിക്കാൻ ആളുണ്ടാവുകയും വോട്ട് ചെയ്യുമ്പോൾ ഇതില്ലാത്തതുമാണ് പാർട്ടിയുടെ അവസ്ഥ. അത് മാറണം, മുരളീധരൻ പറഞ്ഞു. മുരളീധരൻ അറിഞ്ഞത് ഇപ്പോഴാണോ, അതോ നേരത്തെ അറിഞ്ഞിട്ടും അറിയാത്ത പാവം നടിച്ചതാണോ? താങ്കൾക്ക് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? താങ്കളും കൂടിയല്ലേ ഇത്രയും നാളും പാർട്ടിക്ക് നേതൃത്വം നൽകിയത്. താങ്കൾ മുകളിൽ നിന്നും പൊട്ടി വീണതൊന്നുമല്ലല്ലോ, ഓടുപൊളിച്ചിറങ്ങിയതുമല്ല. ഇത്രയും നാൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. പ്രവർത്തകരുടെ കൈ കിട്ടാനായി അധികം ബെട അടിക്കരുത്. പറയുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥത വേണം. താങ്കൾ ഗ്രൂപ്പ് കളിയുടെ ഉസ്താദല്ലേ? കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വടകര ഒഴിച്ച് മറ്റ് മണ്ഡലങ്ങളിലൊന്നും പ്രവർത്തിക്കില്ലെന്ന് പറഞ്ഞ് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയത് മറന്നുപോയോ? താങ്കൾ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കില്ല. ഏതായാലും ഒരു നഗ്ന സത്യം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയതാണെങ്കിലും അത് അംഗീകരിച്ചേ മതിയാവും. ഏത് നിലപാട് സ്വീകരിക്കാനും കഴിവുള്ള ആളാണ് പിണറായി എന്ന് ഇപ്പോഴാണോ അങ്ങേക്ക് തോന്നിയത്? ഏത് ജാതിമത സമവാക്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ പിണറായിക്ക് കഴിയും? കെ കരുണാകരന് ശേഷം ആ അഭ്യാസം വഴങ്ങുന്നത് പിണറായിക്കാണെന്നാണ് മുരളിയുടെ കണ്ടെത്തൽ.